ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏട്ടന്റെ പുഞ്ചിരി. അയ്യോ, എന്റെ കിച്ചുകൂട്ടന്റെ കുമ്പിയെല്ലാം എല്ലാരും കാണുന്നേ. അയ്യോ, കിച്ചുകൂട്ട കരയടാ. അപ്പൊ നമ്മളിപ്പോ എവിടെയായിട്ടുള്ളത്? തൃശ്ശൂര്, തൃശ്ശൂര് ഇരിങ്ങാലക്കുട എന്ന് പറഞ്ഞ സ്ഥലത്താണ് കിച്ചുകൂട്ടന്റെ ട്രീറ്റ്മെന്റ് വന്നതാണ്. അപ്പൊ വന്ന സമയത്ത് ഞങ്ങൾ എന്തായാലും ഇന്ന് പുറത്ത് പോയതാണ്. പുറത്ത് ഇന്ന് ഡോക്ടർ ലീവാണ്. അപ്പോൾ ഇന്ന് ഡോക്ടർ ചികിത്സയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വെറുതെ റൂമിലിരുന്ന് ബോറടിക്കണ്ടല്ലോ, കിച്ചുടനെയും കൊണ്ട് പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ ഈ സ്ഥലത്തിൻ്റെ പേര് പുല്ലൂര് എന്നാന്ന് തോന്നുന്നു. ഏകദേശം സ്ഥലത്തിന്റെ ഒരു പരിസരത്ത് ഇവിടെ വലിയൊരു കുളം കണ്ടു. പിന്നെ എന്താ പറയാ, നല്ലൊരു വയൽ കണ്ടു. നല്ലൊരു വയൽ ഇതേ ഈ കാണുന്നതാണ്, നല്ല വിശാലമായ വയൽ. ഈ വയലൊക്കെ കണ്ടുകഴിഞ്ഞപ്പോ നമ്മള് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ചെയ്യാമെന്നുള്ള കണക്കൂട്ടലിൽ നമ്മൾ വന്നതാണ്. അപ്പൊ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. ആ ലച്ചു ഇവിടെ ഉണ്ട്. ലച്ചുതാ എല്ലാവരോടും ഓരോ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. എന്തൊക്കെയുണ്ട് ലച്ച വിശേഷം? അപ്പം കിച്ചുവട്ടിന്റെ മാറ്റങ്ങള് എന്താ പറയാ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ കുട്ടപ്പനായിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മളിവിടുന്ന് ഇപ്പൊ കുറച്ചു കാലത്തേക്ക് ഇനിയിപ്പോ ഇവിടുന്ന് പോകുന്നില്ല. നമ്മളിവിടെ ഉണ്ടാവും, ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ കൊറേ ആയി വീഡിയോസ് ഒന്നും കണ്ടിന്യൂസ് ഇടാൻ പറ്റുന്നില്ല. ഒന്നാമത് ഹോസ്പിറ്റലിലാണ് അല്ലെ കിച്ചുകുട്ട, പിന്നെ അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം ആള് കുട്ടപ്പനായിട്ടുണ്ട്. കുറേയൊക്കെ മാറ്റങ്ങൾ വന്നു. ഇനിയിപ്പം ഇവൻ്റെ എന്താ പറയുക, നടുവും കൂടെ ഉറച്ചുണ്ടെങ്കിൽ ശരിയാവും. അപ്പം ഇവൻ ചായ വേണമെന്ന് പറയുന്നുണ്ട്. രണ്ടു മൂന്ന് ചായ വേണം എന്ന് പറയുന്നുണ്ട്. ചായ കുടിക്കേണ്ട സമയമായി. അപ്പം എന്തായാലും ചായ കുടിക്കണം. നമ്മളെന്തായാലും പോയിട്ട് ചായ കുടിക്കുന്നുണ്ട്. അപ്പം ചേച്ചിക്ക് ചായ വാങ്ങിച്ചു തരൂല. ചേച്ചിക്ക് ഇന്ന് ചായ ഇല്ല. നമ്മൾ ഇതേ ആ കാണുന്ന മെയിൻ റോഡ് കണ്ടോ, അവിടുന്ന് ഇതേ ഈ സൈഡ് കൂടെ ഇങ്ങനെ നടന്ന് 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 വന്ന് കഴിയുമ്പോ ഇവിടെ ഇതാ കുറെ ചേട്ടന്മാരൊക്കെ ഇരിക്കുന്ന കണ്ടോ, ആ കാറിട്ട് അവിടുന്ന് ഇങ്ങനെയാണ് നമ്മൾ വന്നത് കേട്ടോ. എന്നിട്ട് ഇവിടെ നടന്ന് ഇവിടെ എത്തി. ലച്ചമോളുടെ ഡ്രസ് ഇങ്ങനെ ഉണ്ടെന്നല്ല ഭംഗിയില്ലേ. ഇത് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാണ്ട് വന്ന്, സത്യം പറഞ്ഞാൽ ഇവിടെ രണ്ട് ദിവസത്തിന് വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ പിന്നെ സാറ് പറഞ്ഞു കിച്ചുകുട്ടനെ കുറച്ച് ദിവസം എന്തായാലും നിന്നിട്ട് പോവാം, മാറ്റം വന്നിട്ട് പോവാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും ഏറ്റവും വലുത് കിച്ചുകുട്ടനെ മാറ്റമല്ലേ, അപ്പോൾ ട്രീറ്റ്മെൻ്റ് ആണല്ലോ വലുത്. പറഞ്ഞതുപോലെ തന്നെ ഡോക്ടർ ചായ വേണമെന്നാണ് പറഞ്ഞത്, അവന്റെ ഭാഷയിൽ പറഞ്ഞത്. അതൊക്കെ ഇപ്പൊ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി. അവന് ഫുഡ് കൊടുക്കണം അല്ലേ. അപ്പൊ അവന് ഭക്ഷണം കഴിക്കേണ്ട, നമ്മള് വന്നിട്ട് ഒരു മണിക്കൂറായി. ഇപ്പം ഇപ്പൊ വന്നിട്ട് ഇപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞു. അപ്പം അതുകൊണ്ടാണ് എന്താ ബാബുകുട്ട. അപ്പം ലച്ചു ഈ ഡ്രസ് ഇട്ടിട്ട് ഒന്ന് കറങ്ങട്ടെ പറഞ്ഞു. ലച്ചുവിന്റെ ആഗ്രഹം അല്ലേ, ലച്ചു കറങ്ങട്ടെ. ആ ഇതെന്താ കറങ്ങലിന്റെ കൂടെ വീഴാൻ പോകലുമാണ് ലച്ചു അവതരിപ്പിച്ച കറങ്ങലിന്റെ പേര്. അപ്പൊ കിച്ചുകൂട്ടനും ഏട്ടനും ലച്ചു മോളും ഇതേ നടന്നോണ്ടിരിക്കുക. ക്യാമറയുടെ ബാക്കിൽ ഞാനുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇത് ആ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നിട്ട് ആ മെയിൻ റോഡിലേക്ക് എത്തണം. പിന്നെ നമ്മുടെ വിശേഷങ്ങൾ എന്താണ്, വണ്ടി വരുന്നുണ്ടോ? ഇവിടെയാണെങ്കിൽ വണ്ടി വരുന്നത് അറിയാൻ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ വിശേഷങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും കിച്ചുകൂട്ടനും ഹോസ്പിറ്റലിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ വന്നിട്ടിപ്പോൾ ഏകദേശം ഒരാഴ്ചയായി. ഏട്ടനും ലച്ചമോളും വന്നിട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച തിരിച്ച് വീട്ടിലേക്ക് പോയി. വെള്ളി അല്ല, ബുധനും വ്യാഴം എങ്ങനെയാണെന്ന്, എന്തൊക്കെയാലും അവന്റെ മൂന്നാഴ്ചത്തെ ചികിത്സ മുടങ്ങിയിരുന്നു മുമ്പേ തന്നെ. അതിപ്പോ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ അവന് മൂന്നാഴ്ചത്തെ ചികിത്സ മുടങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ടാഴ്ച അവന് പനിയായിട്ട് പോയി. ഒരു പ്രാവശ്യം ഞങ്ങൾ മലയ്ക്ക് പോയിട്ട് അങ്ങനെയും പോയി. അപ്പം ആ മൂന്നാഴ്ചത്തെ ചികിത്സ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം എന്താ പറയാ, ഇപ്പം കാണിച്ചിട്ട് ഒരാഴ്ച ആയിട്ട് കാണിക്കാൻ തുടങ്ങിയിട്ട് അപ്പോഴേക്കും ആളില്ല. കുറച്ചും കൂടെ തടിയൊക്കെ വെച്ചിട്ടുണ്ട്. കിച്ചുട്ട
ആ അടിയൊക്കെ വെച്ചിട്ടുണ്ട്, ഞാൻ തടിയൊക്കെ വെച്ചിട്ടുണ്ട്, നന്നായി മമ്മാമ കഴിക്കുന്നുണ്ട്, ചന്ദ്രക്കുട്ടപ്പനായിട്ടുണ്ട്. അപ്പൊ അവന് നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഇതിപ്പോ തലയുറച്ചിട്ടുണ്ട്. ഇപ്പൊ പിന്നെ അതിനെക്കാട്ട് ഏറ്റവും വലിയ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഇപ്പൊ കാഴ്ച കുറച്ച് കുറച്ച് നന്നായിട്ട് കാണാം. അപ്പൊ ഇപ്പൊ അവൻ മുഖത്തൊക്കെ നോക്കിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കളറുകളൊക്കെ അവൻ പെട്ടെന്ന് മാറുന്നതൊക്കെ അവൻ പെട്ടെന്ന് തിരിച്ചറിയുന്നുണ്ട്. ഇപ്പൊ അടുത്ത് കൂടെ കണ്ണിന്റെ അടുത്ത് കൂടെ ഒക്കെ ഇങ്ങനെ കൈ പോയി കഴിഞ്ഞാണെങ്കിൽ കണ്ണ് അടയ്ക്കുന്നുണ്ട്. അതിനെ വലിയ മാറ്റാലേ, കാരണം നമ്മള് ആദ്യമൊന്നും കണ്ണ് അടയ്ക്കില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ അവരിങ്ങനെ ഓരോന്നൊക്കെ കാണിക്കുമ്പോ കിച്ചുക്കുട്ടൻ കറക്റ്റ് നോക്കുവൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാഴ്ച ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ സംഗീത് സാറിന്റെ അടുത്ത് എത്തിയിട്ട് കിച്ചുക്കുട്ടനെ നല്ല കണ്ണിനൊക്കെ കാഴ്ച വന്നു. അതിൽ ഞാൻ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ സാറിനോട് ഒരുപാട് നന്ദിയും പറയാനുണ്ട്. കാരണം ഇവിടെ വന്നതുകൊണ്ടാണ് കിച്ചുക്കുട്ടൻ ഇത്രയും മാറ്റങ്ങളൊക്കെ വന്നത്. അപ്പം ഞങ്ങളെങ്ങനെ ഇത് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ നടന്നു. ഇനി നേരെ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോവും. ലച്ചമോളും ഏട്ടനും നാളെ വീട്ടിലേക്ക് തിരിച്ചു പോവും. ലച്ചമോക്ക് ക്ലാസ്സൊക്കെ ഉണ്ട് അല്ലേ വാവേ? സ്കൂളൊന്നും കളയാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ലച്ചമോൾ സ്കൂളിലേക്ക് പോവും. അപ്പം ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഏട്ട അടുത്ത ആഴ്ച നിങ്ങൾ വരുമോ? ഇല്ലല്ലോ ഏട്ടാ, അടുത്ത ആഴ്ച വെള്ളിയാഴ്ച ലച്ചുവിന് ടൂറല്ലേ. അപ്പം നിങ്ങൾ അടുത്ത ആഴ്ച വരൂല്ലല്ലോ അല്ലേ? വൈകുന്നേരം ആകുമ്പോഴേക്ക് ടൂറ് കഴിയുമോ? അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച വീണ്ടും ഇവർ വരും. അപ്പോൾ ഇവർ പോകുന്നതിന് മുമ്പ് 2-3 വീഡിയോസും കൂടെ എടുത്തു വെക്കണം, കാരണം എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ സമയം കിട്ടുന്നില്ല. ആമ്പലിന് പൂ വിരിഞ്ഞു, ആദ്യമായിട്ട് കേൾക്കാണ് ഏട്ടാ. ആമ്പലിൽ അവിടെ പൂ വിരിഞ്ഞിട്ടുണ്ട്, പൂ നോക്കില്ലേ? ആമ്പലിൽ പൂ വിരിഞ്ഞത് കാണാൻ വേണ്ടി പോവാൻ, സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി പോവാണ്. വളരെ മനോഹരമായ ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഇഷ്ടട്ട ക്യാമറയിൽ അതിന്റെ ഭംഗി അറിയുന്നില്ലെങ്കിലും ഇങ്ങനെ നോക്കുമ്പോ നല്ല രസമാണ്. സൂര്യാസ്തമയം വളരെ മനോഹരമായ കാഴ്ച അല്ലേ? എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. ഇതാണ് ആമ്പലിൽ പൂ വിരിഞ്ഞ കാഴ്ച. ആമ്പലിൽ പൂവല്ലാ, ഇത് ആമ്പലാണ്. ആമ്പല് വിരിയാൻ പോകുന്നു എന്ന് പറയണം. ഓക്കെ, താമരയാണോ ആമ്പലാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് താമരനെ ആമ്പലിനെ കണ്ട തിരിച്ചറിയില്ല. എന്തായാലും നല്ല മനോഹരമായ കാഴ്ച. ഇനി കിച്ചുക്കുട്ടൻ അവിടുന്ന് ആ മീനി ഉണ്ട് കേട്ടോ, മീനി. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പൊ നമ്മള് കിച്ചുക്കുട്ടന് ചായ വേണം എന്ന് പറഞ്ഞു. നമ്മളിനി കുക്കിംഗ് ഒക്കെ സ്വന്തം കുക്കിംഗ് ആണ് കേട്ടോ. ഹോസ്പിറ്റലിൽ എല്ലാവരും ഹോസ്പിറ്റലിൽ ക്യാൻറ്റീനിൽ നിന്നാണ് ഫുഡ് വാങ്ങാറ്. നമ്മൾ പക്ഷേ ക്യാൻറ്റീനിൽ നിന്ന് ഗതി കിടുമ്പോൾ മാത്രമേ വാങ്ങുള്ളൂ. അല്ലാത്ത പ്രാവശ്യമൊക്കെ ഞാൻ തന്നെ കുക്ക് ചെയ്യും. കിച്ചുക്കുട്ടൻ എന്തായാലും കഞ്ഞി ഉണ്ടാക്കണമല്ലോ, അപ്പോൾ അതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കിച്ചുക്കുട്ടനൊരു ചായയും കൂടെ വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരെ പോകും. ഇവിടെ ഈ കുറേ ചേട്ടന്മാരൊക്കെ മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. മീനുണ്ടോ ശരിക്കും ഇതില്? പക്ഷെ അധികം വെള്ളമൊന്നും കാണുന്നൊന്നുമില്ല. പക്ഷെ ചേട്ടന്മാരേതോ കുറേ പേര് കണ്ടില്ലേ, കുറേ പേരില്ല, ഒരു 4-5 പേര്. ആ അതെ, ചേട്ടന് മീൻ കിട്ടി. മീനുണ്ട് ചേട്ടാ, നല്ല രസമുണ്ടല്ലോ കാണാൻ. ആ ചേട്ടനൊരു മീൻ കിട്ടി. അപ്പോൾ അവിടെ പിള്ളേരൊക്കെ മീൻ പിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ പോവാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ഓക്കെ ബൈ.